ഈ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൻ്റെ അഡ്രസ്സിലേക്ക് നിങ്ങൾ പോകുക. രണ്ട് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് അഡ്രസ്സിലേക്കാണ് ഞാനിപ്പോൾ ആദ്യം പോകുന്നത്. ആ ഒരു വെബ്സൈറ്റ് അഡ്രസ്സിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ മെഡിസെപ്പിൻ്റെ ഒരു വെബ്സൈറ്റാണിത്. ഇതിൽ കയറി കഴിഞ്ഞാൽ ഈ മെഡിസെപ്പിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ അകം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ മുഴുവൻ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഇനി ഈ വെബ്സൈറ്റിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് തന്നെ മിഡ് കാർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു വിൻഡോയിലേക്കാണ് പോകുന്നത്. ഇതിൽ അക്കൗണ്ട് ടൈപ്പിൽ നമ്മൾ ബെനിഫിഷ്യറി എന്ന് പറയുന്ന അക്കൗണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഇതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റുന്ന ആളാണ്. നമ്മൾ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് സെലക്ട് ചെയ്തിട്ട് മെഡിസെപ്പിൻ്റെ ഐ ഡി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. മെഡിസെപ്പിൻ്റെ ഐ ഡി നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. അതിനുശേഷം താഴത്ത് എംപ്ലോയി ഐ ഡി അഥവാ പെൻ നമ്പർ ഉണ്ടാവും എല്ലാവർക്കും. ആ പെൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ പ്രൊഫൈലിലേക്ക് നമ്മൾ ഓപ്പണായി വന്നിട്ടുണ്ട്. മെഡിസെപ്പിൻ്റെ നമ്മളുടെ പ്രൊഫൈലാണ് ഈ കാണുന്നത്. നിരവധി ടാബുകൾ അതിൻ്റെ അകത്ത് മുകളിൽ കാണാൻ സാധിക്കും. ഹോം കഴിഞ്ഞിട്ട് സെർച്ച് ഹോസ്പിറ്റലിൽ ക്ലിക്ക് ചെയ്താൽ ഡിസ്ട്രിക്ട് ബേസിൽ ഏത് ഡിസ്ട്രിക്റ്റ് ആണോ അത് സെലക്ട് ചെയ്തിട്ട് ആ സെക്ഷൻ ഓരോ കാറ്റഗറിയും നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്റ്റ് മാത്രം സെലക്ട് ചെയ്തിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്ട്രിക്റ്റ് ലിസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ ഫുൾ അതിൻ്റെ അകത്ത് കാണിക്കും. ഇതിനകത്ത് ഇപ്പോൾ ഇത് ഒരു ഫൈനലായിട്ടുള്ള ലിസ്റ്റല്ല, ഇത് മിക്കപ്പോഴും ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. കാര്യം കൂടുതൽ കൂടുതൽ ഹോസ്പിറ്റൽസ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്ലെയിം ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് അറിയുന്നുണ്ട്. ക്ലെയിം ഹിസ്റ്ററി ഉണ്ട്. ഗ്രീവൻസസ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പരാതികളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ പരാതി പരിഹരിക്കാനൊരു മാർഗം കൂടെയുണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഹോം ടാബിൽ വന്നു. ഇനി നമ്മുടെ മെഡ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് വായിച്ച് നമുക്ക് എല്ലാം കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ, കറക്റ്റ് അല്ലാന്നെങ്കിൽ നമുക്കത് തിരുത്താൻ ഓപ്ഷൻ ഉണ്ടല്ലോ. ഈ ഡൗൺലോഡ് ഹെൽത്ത് കാർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ എൻ്റെ അത് കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു PDF ഫയലായിട്ടാണ് ഇത് ഡൗൺലോഡ് ആകുന്നത്. ഈ PDF ഫയൽ ഡിഫോൾട്ടായിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ മെഡിസെപ്പ് ഐ ഡി ആയിരിക്കും ഫയൽ നെയിമായിട്ട് കാണിക്കുന്നത്. നമ്മൾ ആ ഐ ഡിക്ക് തൊട്ട് മുമ്പായിട്ട് ഈ റീനെയിം ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തേക്ക്. ഇതിൻ്റെ നിർബന്ധമൊന്നുമില്ല, ഒരു എളുപ്പമാണ് ഞാൻ പറഞ്ഞിരുന്ന കാര്യം. നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിലുള്ള ഫയൽസൊക്കെ പെട്ടെന്ന് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഐ ഡിക്ക് തൊട്ട് മുമ്പായിട്ട് മെഡിസെപ്പ് കാർഡ് എന്നോ മെഡിസെപ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ പേര് അതൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ഐ ഡിയും കൂടെ അങ്ങനെ വെച്ചിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഈ ഒരു ഫയൽ ഇതൊരു PVC കാർഡിൽ പ്രിൻ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ എല്ലാ സ്ഥലത്തും തന്നെ ഈ ഒരു പ്രിൻറ്റിങ് ഉണ്ട്, 300 രൂപയ്ക്ക് ചാർജ് ആകത്തുള്ളൂ. ഈ ഫയൽ നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഒരു PVC കാർഡിലോട്ട് ഇത് പ്രിൻ്റ് ചെയ്ത് തരും. നമ്മൾ ഈ PVC കാർഡ് സൂക്ഷിക്കുക. ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡിപ്പെൻഡൻസ് ഉണ്ടാകുമല്ലോ, ഈ ഡിപ്പെൻഡൻസിന് ഒരു കാർഡ്, നമുക്കും ഒരു കാർഡ്. നമ്മൾ അവരുടെ അടുത്തല്ല എപ്പോഴും താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഒരു 2-3 കാർഡുകൾ പ്രിൻ്റ് ചെയ്ത് അവരുടെ അടുത്തോടെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ചില ഹോസ്പിറ്റലുകളിൽ കാർഡ് നിർബന്ധമായിട്ട് അവർ ചോദിക്കുന്നുണ്ട്. ചില ഹോസ്പിറ്റലിൽ നമ്പർ മാത്രം കൊടുത്താൽ മതിയാവും. അവരിപ്പോഴും പലയിടത്തും കൺഫ്യൂഷൻസാണ്. അതുകൊണ്ട് നമ്മൾ ഈ കാർഡ് നമ്മൾ പ്രിൻ്റ് ചെയ്ത് തന്നെ ഒന്നിൽ കൂടുതൽ കാർഡ് സൂക്ഷിക്കുക നമ്മുടെ കയ്യിൽ, ആ ഡിപ്പെൻഡൻസിൻ്റെ കയ്യിൽ. ഇത്രേ ഉള്ളൂ. ഇത് വളരെ ഈസിയാണ് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ പ്രൊഫൈലിൽ ഇതുപോലെ വന്ന് വിസിറ്റ് ചെയ്യണമെങ്കിൽ വിസിറ്റ് ചെയ്ത് നോക്കുക, ലോഗ് ഔട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെയധികം ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. തുടർന്ന് ഇതുപോലെ ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ വരും. ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.